அஸ்ஸலாமு அலைக்கும். இன்று நமக்கு சேமியா வச்சுட்டு நல்ல அடிபொளி புட்டிங் ഉണ്ടാക്കാം. அது എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ നേരിയ സേമിയ എടുത്തിട്ടുള്ളത് ടോസ്റ്റഡ് സേമിയയാണ്. അതൊന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കാം. ഇത് 175 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കുറച്ച് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ പൊടിച്ച് വെച്ച സേമിയ ഇതിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് പൊട്ടുന്ന പരുവാകുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി വറുത്തെടുക്കുക. 2-3 മിനിറ്റ് വറുത്ത് കൊടുത്താൽ മതി. തീ നല്ലപോലെ കുറച്ചതിന് ശേഷം എല്ലാം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തെടുക്കാം. ഇനി ഇതിനൊരു കസ്റ്റർഡ് തയ്യാറാക്കണം. അതിനായിട്ട് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 കപ്പ് മാറ്റി വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. മാറ്റി വെച്ച 1 കപ്പ് പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കുക. പാലിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവറും കസ്റ്റർഡ് പൗഡറും കൂടിയുള്ള മിക്സ് ഒഴിച്ചിട്ട് 2-3 മിനിറ്റ് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 ടിന്നാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 3/4 ടിന്നോളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം കുറവായത് കൊണ്ടാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സേമിയ 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതൊരു സ്പാച്ചുല വെച്ചിട്ട് മറ്റോ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ച കസ്റ്റർഡ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ച ബാക്കിയുള്ള സേമിയ കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതും പിസ്ത സ്ലൈസ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തണുത്തതിന് ശേഷം കഴിക്കാനാണ് ടേസ്റ്റ്. അതുകൊണ്ട് 1-2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്.